നമ്മുടെ നാട്ടിൽ അധികം കാണുവാൻ കഴിയാത്ത ജീവിയാണല്ലോ മുതലകൾ. എന്നാൽ ഒരു മുതല ഫാം തന്നെയുണ്ട്, ഇവിടെ നമ്മുടെ നാട്ടിലല്ല കേട്ടോ. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ഈ മുതല ഫാം. അതെ, ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായ അമരാവതി ക്രൊക്കഡൈൽ ഫാമിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതലകൾ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ അമരാവതി റിസർവെയറിലും അതിലേക്ക് ഒഴുകിയെത്തുന്ന ചിന്നാർ, തെന്നാർ, പാമ്പാർ എന്നീ നദികളിലുമാണ്. മാർഷ് ക്രൊക്കഡൈൽസ് എന്നും പേർഷ്യൻ ക്രൊക്കഡൈൽസ് എന്നും മഗർ ക്രൊക്കഡൈൽസ് അഥവാ ചീങ്കണ്ണി ഇനത്തിൽപ്പെട്ട മുതലകളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നത്. മത്സ്യങ്ങളും മറ്റു ചെറുജീവികളെയും ഭക്ഷണമാക്കുന്ന ഇവ ചിലപ്പോൾ മനുഷ്യർക്കും അപകടകാരികളായി മാറാറുണ്ട്. ഒരു കാലത്ത് അമരാവതി, ചിന്നാർ, പെരിയാർ പിന്നെ സമീപ പ്രദേശത്തെ വറ്റാത്ത മറ്റു നദികളിലും ധാരാളമായി ഉണ്ടായിരുന്ന മുതലകൾ പക്ഷേ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. അതിനാലാണ് ഈ മുതലകളെ സംരക്ഷിച്ചു വളർത്തുന്ന പദ്ധതി അമരാവതിയിൽ നിലവിൽ വന്നത്. അങ്ങനെയാണ് 1976 ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൊക്കഡൈൽ ഫാം തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുള്ള അമരാവതിയിൽ സ്ഥാപിച്ചത്. ഒരു മുതല നഴ്സറി പോലെയാണ് ഫാമിന്റെ പ്രവർത്തനം. കാട്ടിനുള്ളിൽ മുതലകളുടെ വാസസ്ഥലങ്ങളിൽ നിന്നും മുട്ടകൾ ശേഖരിച്ച് ഫാമിൽ വിരിയിച്ച് വളർത്തി തിരികെ കാട്ടിലെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണിയിൽ നിന്നും ഒരു പരിധിവരെ ഇവയെ സംരക്ഷിക്കാനാകും. ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമായതുകൊണ്ടാവണം കടുവയുടെ വലിയൊരു സ്കൾപ്ചർ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ കുട്ടികൾക്കായുള്ള നിരവധി റൈഡുകളുള്ള ഒരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ വലിപ്പത്തിലുമുള്ള മുതലകളെ നമുക്കിവിടെ കാണുവാനാകും. 100+ മുതലകളെ ഈ ഫാമിൽ കാണുവാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ട്രാവൽ എക്സ്പീഡിയൻ.